ഒക്ടോബർ 14 വിശുദ്ധ കലിസ്റ്റസ് പ്രഥമൻ മാർപ്പാപ്പ രക്തസാക്ഷി. 218-223 വർഷത്തിൽ കത്തോലിക്ക സഭയുടെ 14-ാമത്തെ മാർപ്പാപ്പയായി സ്ഥാനം അലങ്കരിച്ചു. വിശുദ്ധ സെഫീറീനുസ് പാപ്പയുടെ പിൻഗാമിയാണ് കലിസ്റ്റസ്. ഈ വിശുദ്ധനെ സംബന്ധിച്ച് നമുക്കുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന ആൻറ്റി പോപ്പ് ഹിപ്പോളിറ്റസിൽ നിന്നാണ് മനസ്സിലാവുന്നത്. കലിസ്റ്റസ് പാപ്പയ്ക്ക് വല്ല കുറ്റങ്ങളുമുണ്ടായിരുന്നുവെങ്കിൽ അവ ഹിപ്പോളിറ്റസ് വിവരിക്കാതിരിക്കില്ലായിരുന്നു. ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരടിമയായിരുന്നു കലിസ്റ്റസ്. പണം കാവലായിരുന്നു ജോലി. നിക്ഷേപിച്ചിരുന്ന പണം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. കലിസ്റ്റസ് പലായനം ചെയ്തു. എങ്കിലും അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു. കുറേ നാൾ ജയിലിൽ കിടന്ന ശേഷം വിശുദ്ധ കലിസ്റ്റസിൻ്റെ ഭൂഗർഭാലയമെന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ക്രിസ്തീയ ശ്മശാനത്തിൻ്റെ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടു. സെഫീറീനുസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ഡീക്കൺ പട്ടം കൊടുത്ത് ഉപദേഷ്ടാവായി നിയമിച്ചു. മാർപ്പാപ്പയുടെ മരണശേഷം റോമയിലെ ജനങ്ങളും വൈദികരും ചേർന്ന് കലിസ്റ്റസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. പുറന്തള്ളപ്പെട്ട പാപ്പാ സ്ഥാനാർത്ഥി വേറൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അതാണ് ആദ്യത്തെ എതിർപോപ്പ് ഹിപ്പോളിറ്റസ്. ഹിപ്പോളിറ്റസിൻ്റെ വിമർശനത്തിന് വിധേയമായ കലിസ്റ്റസ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ താഴെ ചേർക്കുന്നു. 1. മതത്യാഗം, വ്യഭിചാരം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചെയ്തവർക്കും പരസ്യ പ്രായച്ഛിദ്ധം ചെയ്തു കഴിയുമ്പോൾ പാപമോചനം നൽകാവുന്നതാണ്. 2. അടിമകളും സ്വതന്ത്രരും തമ്മിലുള്ള വിവാഹം സാധുവാണ്. 3. രണ്ടോ മൂന്നോ പ്രാവശ്യം വിവാഹം കഴിച്ച പുരുഷന്മാർക്കും പട്ടം നൽകാം. 4. ചാവുദോഷം ചെയ്തതുകൊണ്ട് ഒരു മെത്രാനെ സ്ഥാനഭ്രഷ്ടനാക്കേണ്ടതില്ല. 5. പിതാവും പുത്രനും ഒരു ദൈവമേ ആകുന്നുള്ളൂ, രണ്ടാകുന്നില്ല. കലിസ്റ്റസ് മാർപ്പാപ്പ ഇവ മുറുകെ പിടിച്ചതുകൊണ്ട് മഹാന്മാരായ പാപ്പാമാരിൽ ഒരാളായി എണ്ണപ്പെടുന്നു. അക്കാലത്ത് റോമയിൽ ഔദ്യോഗികമായി മതപീഡനമുണ്ടായിരുന്നില്ലെങ്കിലും ത്രസ്തേവരെ എന്ന ഭാഗത്തുണ്ടായ ഒരു വിപ്ലവത്തിൽ 223 ഒക്ടോബർ 14-ാം തീയതി കലിസ്റ്റസ് രക്തസാക്ഷിത്വമകടം ചൂടി. 236 മതമർദ്ദനത്തിൽ ഹിപ്പോളിറ്റസ് സാർദീനിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വച്ച് കത്തോലിക്കാ സഭയിലെ ആദ്യത്തെ ആൻറ്റി പോപ്പായിരുന്ന അദ്ദേഹം തിരുസഭയോട് രമ്യതപ്പെട്ട് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞ് ഒരു സാധാരണ വൈദികനായി തുടർ സേവനം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. വിപ്രവാസത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അദ്ദേഹത്തിൻ്റെ ആയുസ് ചുരുക്കി. ഹിപ്പോളിറ്റസിനെയും വിശുദ്ധനായിട്ടാണ് തിരുസഭ വണങ്ങുന്നത്. വചനം 1 തിമോത്തിയോസ് 6:17-19 വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്കനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉത്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം. സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാലമനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. വിചിന്തനം: ക്രിസ്ത്യാനിയുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ സത്യം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നാം നിയന്ത്രിക്കണം. വിശുദ്ധ കലിസ്റ്റസ് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ഒരു അടിമയായിരുന്നുവല്ലോ. അദ്ദേഹം തൻ്റെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന പണം നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖാർത്ഥനായി. തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടിയകുന്നുവെങ്കിലും അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. തുടർന്ന് മാർപ്പാപ്പ സ്ഥാനം വരെ എത്തുക ദൈവഹിതമായിരുന്നു. അതേപോലെ ഓരോ ക്രിസ്ത്യാനിയെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആയതിനാൽ നമ്മുടെ അകവും പുറവും ശുദ്ധമായിരിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമ്പന്നതയിൽ മതിമറക്കുന്നവർ അനേകമുണ്ട്. അവർ തങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും കളങ്കപ്പെടുത്തുന്ന തിന്മകളിൽ വ്യാപരിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുവാനും സ്വർഗത്തിൽ നല്ല നിക്ഷേപമുണ്ടാക്കുവാൻ അനേകരെ സഹായിക്കുന്ന നല്ല മനുഷ്യരായി തീരുവാനും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.